അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഫിഷ് മുളകിട്ടതാണ്, നിക്കാണ്ട് സ്പെഷ്യൽ ആട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന്റെ മുന്നായിട്ട് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കലോ ഓളൊന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ സ്റ്റൗവിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് ഒരു സബോള അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. സബോള ഒന്ന് വയറ്റി വരാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കുക. സബോളയുടെ ബ്രൗൺ കളറായി വരുമ്പോൾ അതിലോട്ട് 4 തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് അതിൽ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലോട്ട് പഴുത്ത പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില ഇല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. കറി ഒന്ന് വറ്റി വരുന്നുണ്ടെങ്കിൽ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിലോട്ട് 1 ടീസ്പൂൺ സുർക്കയും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ സോയാ സോസും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. കറി ഒന്ന് നന്നായിട്ട് ഒറ്റ വരുന്നത് കണ്ടാൽ അതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫിഷിലോട്ട് ലേശം ഉപ്പിട്ട് കൊടുക്കണേ. നമ്മൾ ഫിഷ് മസാലയിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാല് ഫിഷില് ഉപ്പ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഫിഷ് ഇട്ടതിന് ശേഷം അതിലോട്ട് ലേശം ഉപ്പിട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമില് മൂടി വെച്ചിട്ട് നന്നായി വേവിക്കുക. ഫിഷ് മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് മുളകിട്ടതാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും അസ്സലാമു അലൈക്കും.